മലപ്പുറം കാളികാവ് ഉദരപൊയിലിൽ 2.5-വയസ്സുകാരിയുടെ മരണത്തിൽ പിതാവ് കസ്റ്റഡിയിൽ. പിതാവ് മുഹമ്മദ് ഫൈസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്നലെ അവര് വിളിച്ച് ഫോൺ ചെയ്ത് ഞാൻ അച്ഛൻ്റെ ഇടത്തേക്ക് ഒന്ന് കട്ടാക്കി. പിന്നെ ഞാൻ തിരിച്ചടിച്ച് അവന് തിരിച്ചടിച്ച് പോകാൻ പറഞ്ഞേ കുട്ടി മരിച്ചിക്കണ്, എന്താ സംഭവിച്ചു വെച്ച്. അപ്പോൾ പോകാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മളത് ന്യൂസ് കൊടുത്ത മാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാന്ന് പറഞ്ഞു. നിൻ്റെ കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല, എൻ്റെ കുട്ടിക്ക് ഒരു അസുഖമല്ല, ഇഞ്ചു കൊന്ന തന്നെ ഈ കറിഞ്ഞ് കുട്ടിന് ഇഞ്ചു പറഞ്ഞിട്ടല്ലോ ഒന്ന് കൊണ്ടുപോയത് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത്. കുട്ടിനെ അലമാറമ്മക്ക് കുന്തിയിട്ടും കട്ടിലമ്മക്ക് എറിഞ്ഞിട്ടും അടിച്ചിട്ടും കുത്തിയിട്ടും കൊല്ലി പിടിച്ച് ഞെക്കി കാണൊക്കെ കൊന്നിക്കുന്നത്. അവൻ്റെ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കണം അവിടെ. കുട്ടി പറഞ്ഞു എന്നോട്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഈ ഇതിൽ ഇയാളുടെ പങ്ക് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ ഇയാൾ കുഞ്ഞിനെ കൊന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ, അതോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണോ അന്വേഷണ സംഘം? വിജയകുമാർ, നിലവിൽ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ മുൻകരുതലിന്റെ ഭാഗമായി നിലവിൽ ഈ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ കാളികാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രതി രക്ഷപ്പെടാതിരിക്കുക എന്നുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് നിലവിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിശദീകരണം. നിലവിൽ കുടുംബത്തിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് കുട്ടിയെ ഈ പിതാവ് മുഹമ്മദ് ഫായിസ് മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മാതാവിന്റെയും ബന്ധുക്കളുടെയും ആരോപണം. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഈ സംഭവം ഉണ്ടാകുന്നത്. 2:30 ഈ കുട്ടിയുടെ പിതാവ് കുട്ടിയുമായി വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ഡോക്ടേഴ്സിനോട് പറഞ്ഞത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്നുള്ളതായിരുന്നു. എന്നാൽ ഡോക്ടേഴ്സ് നടത്തിയ പരിശോധനയിൽ കുട്ടി മരിച്ചതായി കണ്ടെത്തി. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ മുറിയുടെ പാടുകളും കരുവാളിച്ച നിലയിലുള്ള ചില ഭാഗങ്ങളും കണ്ടെത്തേണ്ട സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ തുടർ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം. വിജയകുമാർ. യെസ്, ഈ പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളുടെ പങ്ക് സംബന്ധിച്ച് പരാതി ഗൗരവമുള്ളതാണ്. അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസ് കാത്തിരിക്കുന്നു. ഇയാൾ രക്ഷപ്പെട്ടാലോ എന്ന ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിൽ ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്.